തമിഴ് സിനിമയുടെ തലയാണ് അജിത് കുമാർ പകരം വയ്ക്കാനില്ലാത്ത താരം തുടക്കകാലത്ത് ഏറെ കഷ്ടതകളും വിമർശനങ്ങളും അജിത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ തന്റെ കഠിനാധ്വാനത്തിലൂടെ തമിഴ് സിനിമയിലെ മുൻനിര നായകനും സൂപ്പർ താരവുമായി വളരുകയായിരുന്നു അജിത്ത് എന്ന നടൻ ഇന്ന് തമിഴിലെ ഏറ്റവും വലിയ താരങ്ങളിൽ ഒരാളാണ് അജിത്ത് ബോക്സ് ഓഫീസ് ഇളക്കിമറിക്കുന്ന അജിത്തിന്റെ വ്യക്തി ജീവിതം മറ്റു താരങ്ങളിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ് സിനിമയ്ക്ക് പുറമെയുള്ള അജിത്തിന്റെ ജീവിതം ക്യാമറ കണ്ണുകളിൽ നിന്നും ഏറെ അകലെയാണ് സിനിമയിലല്ലാതെ അജിത്തിനെ സിനിമയുമായി ബന്ധപ്പെട്ട മറ്റൊരിടങ്ങളിലും കാണാൻ സാധിക്കില്ല അഭിമുഖങ്ങൾ നൽകാറില്ല പ്രമോഷൻ പരിപാടികളോ ഫാൻ മീറ്റുകളോ നടത്താറില്ല അവാർഡ് ഷോകളിലും അജിത്ത് പങ്കെടുക്കാറില്ല മാധ്യമങ്ങളിൽ നിന്നും പരമാവധി അകലം പാലിക്കുന്ന താരമാണ് അജിത്ത് അതുകൊണ്ട് തന്നെ അജിത്തിന്റെ വ്യക്തി എപ്പോഴും ഒരു മിസ്റ്ററിയുടെ സ്വഭാവമുണ്ട് സിനിമയിലല്ലെങ്കിൽ യാത്രകൾ നടത്താനും മറ്റുമൊക്കെയാണ് അജിത്തിന് ഇഷ്ടം താരചാടകൾ ഒന്നുമില്ലാതെ യാത്രകൾ നടത്തുന്ന അജിത്തിന്റെ ചിത്രങ്ങൾ ഇടയ്ക്കിടെ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടാറുണ്ട് ജെന്റിൽമാൻ എന്നാണ് പൊതുവെ അജിത്തിനെ കുറിച്ച് പറയാറുള്ളത് തന്റെ സഹതാരങ്ങളോടും മറ്റും അജിത്ത് കാണിക്കുന്ന ബഹുമാനവും പരിഗണനയും ഒക്കെ എപ്പോഴും വാർത്തയാവാറുണ്ട് കൂടെ അഭിനയിച്ചവർക്ക് അജിത്തിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നൂറു നാവാണ് എന്നാൽ അജിത്തിന്റെ ഈ ജെന്റിൽമാൻ ഇമേജ് വെറും കാപട്യമാണെന്നാണ് മാണിക്യം നാരായണൻ പറയുന്നത് തമിഴകത്തെ മുൻനിര നിർമ്മാതാവാണ് നാരായണൻ ഗൗതം മേനോൻ സംവിധാനം ചെയ്ത കമൽഹാസൻ ചിത്രം വേട്ടയാട് വിളയാട് അടക്കമുള്ള ഹിറ്റുകളുടെ നിർമ്മാതാവാണ് നാരായണൻ വിജയ് നായകനായി അരങ്ങേറിയ സിനിമയുടെ നിർമ്മാതാവുമായിരുന്നു ഇദ്ദേഹം അജിത്തിനെ വെച്ചും നാരായണൻ സിനിമകൾ ഒരുക്കിയിട്ടുണ്ട് അജിത്ത് തന്റെ പക്കൽ നിന്നും പണം വാങ്ങി ചതിച്ചുവെന്നാണ് നാരായണൻ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് സംഭവം നടക്കുന്നത് അന്ന് അജിത്ത് ഇത്ര വലിയ താരമായിട്ടില്ല തന്റെ സിനിമയിൽ അഭിനയിക്കാമെന്ന് പറഞ്ഞാണ് പണം ചോദിച്ചത് അമ്മയ്ക്കും അച്ഛനും പണത്തിന്റെ അത്യാവശ്യമുണ്ടെന്നാണ് അജിത്ത് പറഞ്ഞത് അതിനാൽ കൂടുതലൊന്നും ചിന്തിക്കാതെ താൻ പണം നൽകിയതായി നാരായണൻ പറയുന്നു പതിനഞ്ച് ലക്ഷമാണ് അജിത്തിന് നൽകിയത് എന്നാൽ പിന്നീട് അജിത്ത് ആ സിനിമയിൽ നിന്നും പിന്മാറി മറ്റൊരു പടത്തിൽ അഭിനയിക്കുമ്പോൾ പണം തിരികെ നൽകാമെന്നാണ് അന്ന് അജിത്ത് പറഞ്ഞത് പക്ഷെ അജിത്ത് തന്റെ പണം തിരികെ തന്നില്ലെന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത് അന്ന് തനിക്ക് ഇതേക്കുറിച്ച് പറയാൻ യാതൊരു തെളിവും ഉണ്ടായിരുന്നില്ല അതിനാലാണ് സംസാരിക്കാതെ ഇരുന്നത് എന്നാണ് നിർമ്മാതാവ് പറയുന്നത് അജിത്ത് നല്ല നടനാണ് ജീവിതത്തിലും അവൻ അഭിനയിക്കുകയാണ് ആദ്യം മനുഷ്യനാകാൻ പഠിക്കണം അവൻ എന്നെ വഞ്ചിച്ചു പണം വാങ്ങിയിട്ട് തിരികെ തന്നില്ല അന്നിത് പറയാൻ എന്റെ പക്കൽ തെളിവുകളൊന്നും ഇല്ലാതെ പോയി പക്ഷേ ഇന്ന് എന്റെ പക്കൽ തെളിവുകളുണ്ട് അജിത്ത് ജെന്റിൽമാൻ അല്ല അങ്ങനെയൊരു ഇമേജ് ഉണ്ടാക്കിയെടുത്തതാണ് തന്നെക്കുറിച്ച് പൊക്കിയെഴുതാൻ മാധ്യമ പ്രവർത്തകർക്ക് പണം നൽകുന്നുണ്ട് അവൻ ഫ്രോഡാണ് എന്നായിരുന്നു നാരായണന്റെ പ്രതികരണം അതേസമയം തുനിവാണ് അജിത്തിന്റെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ മഞ്ജു വാര്യരായിരുന്നു ചിത്രത്തിലെ നായിക പക്ഷേ ചിത്രം ബോക്സ് ഓഫീസിൽ കനത്ത പരാജയമാണ് ഏറ്റുവാങ്ങിയത് തുടർ പരാജയങ്ങളിൽ നിന്നുമുള്ള അജിത്തിന്റെ തിരിച്ചുവരവിനായി കാത്തിരിക്കുകയാണ് അജിത്തിന്റെ ആരാധകർ